ഇത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയാണ് അപ്പോൾ ഇത് നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കപ്പ് നമ്മുടെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആ പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കടല വെച്ചിട്ടും ചെയ്യാം ഇതിപ്പോൾ ഞാനിവിടെ വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചക്കറികൾ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേന പിന്നെ കായ കായ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ നമ്മുടെ കായ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അര കപ്പ് കടലപ്പരിപ്പ് നമുക്ക് നന്നായി കഴുകി ഒരു വിസിലിൽ നമുക്കത് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് കഴുകി വേവിക്കാൻ വയ്ക്കാം അപ്പം ഞാൻ നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇപ്പോൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് ഒറ്റ വിസിലിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് വെന്തുടഞ്ഞു പോയത് ഒരൊറ്റ വിസിലാവുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ സ്റ്റൗവിൽ എടുത്തു മാറ്റണം അപ്പം നമുക്ക് നമ്മുടെ പരിപ്പ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ സദ്യയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി ഇതും ഇതേപോലെ തന്നെ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകരുത് അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ നല്ല മുളക് പൊടി ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മുളക് പൊടിയല്ല ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരച്ച് ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് മധുരം നോക്കിയിട്ട് ചെയ്യാം നമ്മുടെ നമ്മുടെ കൂട്ടുകറിക്കൊക്കെ സദ്യക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ശർക്കരയിൽ കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇത് പാവാക്കി നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തുടയരുത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒരല്പം മാത്രം മതി നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഉണ്ടായി നോക്കാം അപ്പൊ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഏതാണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നമ്മുടെ കടലപ്പരിപ്പ് ഈ ഒരു വേവാണ് ഇത്രേ പാടുള്ളൂ വെന്തുടയരുത് നമ്മൾ കൂട്ടുകറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ആ ഒരു കടലപ്പരിപ്പ് നമ്മൾ കടിക്കും എപ്പോഴും അപ്പം ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റി വരണം നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതിലെ വെള്ളം വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ കഷ്ണത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം
അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട, ചെറുതായ ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ജീരകം ഇട്ടിട്ടാണ് നമ്മളിത് തേങ്ങ അരച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാൻ ചൂടാവാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരയ്ക്കാൻ എടുത്തതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇതിലേക്ക് വറുത്തിടാണ് ചെയ്യേണ്ടത്. നല്ല ഒരു ബ്രൗൺ കളർ ആയി വരുന്ന വരെ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇതില് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെയും കുരുമുളകിന്റെയും ആണ് അതിൽ കൂടുതലായിട്ട് മണം വരേണ്ടത്. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളർ ആയി വരാൻ തുടങ്ങി. ഇതൊന്നും പോരാ, നന്നായിട്ട് കുറച്ചും കൂടെ ആവണം. ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പണി. അപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ കുരുമുളക് പൊടിയുടെ മണമാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത്രയും മതി. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയുള്ള കൂട്ടുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.